പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചിന്നാലയിലെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഏതായാലും ഇവിടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ വഴി ഇങ്ങനെ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ കുറേ സുഹൃത്തുക്കളും സഹൃദയരും തയ്യാറായി എന്നത് അത്യന്തം സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. 10 ദിവസം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ അന്ന് ആ വീട് പണി പൂർത്തിയായിട്ടില്ല. തൊട്ടടുത്തുള്ള ഒരു ചെറിയ വീട്ടിലായിരുന്നു അബ്ദുവിൻ്റെ താമസം. അപ്പോൾ അബ്ദുവിനോട് പറഞ്ഞു, എ പി ഉസ്താദ് വരും ഈ വീട് തുറന്നത്. അപ്പം ഞാനും പറഞ്ഞു അന്ന് ഞാനും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വരാൻ തോന്നിയത്. ഈ മഹത്തായ ഒരു ചടങ്ങിൽ കേരളത്തിലെ ആത്മീയ ആചാര്യന്മാരുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന എ പി ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ എത്താൻ കഴിഞ്ഞതിൽ അത്യന്തം സന്തോഷമുണ്ട്. അബ്ദുവിനുണ്ടായ ദൗർഭാഗ്യകരമായ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് മറ്റെല്ലാവരെയും പോലെ ഓടിച്ചാടി പോകാൻ പറ്റാത്തൊരു സാഹചര്യവും വന്നു. അപ്പോഴും സധൈര്യം എല്ലാത്തിനെയും തൻ്റെ തനിക്കുണ്ടായ എല്ലാ ദൗർഭാഗ്യങ്ങളെയും അതൊന്നും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് വളരെ ഊർജ്ജസ്വലതയോടുകൂടി എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് രാഷ്ട്രീയത്തിലും സാമൂഹ്യത്തിലും ധാർമ്മികതയിലും എല്ലാം ഇടപെട്ട് വളരെ ശക്തമായ പ്രവർത്തനം നടത്തുന്ന എല്ലാത്തിലും വളരെ താല്പര്യപൂർവ്വം ഇടപെടുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ വരുമ്പോൾ ഈ ഞാനൊരു ഉച്ച കണച്ചു കടുത്ത ചൂടിൽ വിഷമിച്ച് നിൽക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വീടിന് അടുത്ത ഈ ഉണ്ടാക്കുന്ന വീടിൻ്റെ എ സിയും കൂടി വെക്കാൻ സുഹൃത്തുക്കളോട് പറയണേ. പറഞ്ഞ പോലെ തന്നെ ഒരു എ സിയൊക്കെ വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളിൽ നിൻ്റെ പിന്തുണ അബ്ദുവിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നിന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.